ഇവിടുത്തെ വീട്ടിൽ കൊണ്ടുവന്ന് രാത്രി 1 മണിക്ക് കൊണ്ടുവന്നെന്ന് വന്നിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ അവനെ അടിച്ച് വണ്ടിനകത്ത് കയറ്റുന്ന കൈ വിലങ്ങി വെച്ചിട്ടുണ്ട്. അടിച്ച് ആ വണ്ടിനകത്ത് കയറ്റിയെന്ന്, ഇങ്ങനത്തെ റൂൾ തടി പോലത്തെ തടിയല്ലേ അത് വെച്ച് അവൻ്റെ കാലെ അടിച്ചാ കയറ്റിയെന്ന്. എന്നിട്ട് ഭയങ്കര തെറിവിളിയായിരുന്നു, നിന്നെ കൊണ്ടുപോയി ഞാൻ പിച്ചി ചീറ്റുവടാ, നീ ഇങ്ങനെയൊക്കെ ചെവിനെ നീ നുണ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ചോദിച്ചു. വീണ്ടും ഒരു കസ്റ്റഡി കൊലപാതകം കേരള പോലീസിനെ പിടിച്ചുലയ്ക്കുകയാണ്. ചിട്ടി തട്ടിപ്പ് കേസ് പ്രതിയായ വാഗമൺ കോലാഹലമേട് സ്വദേശി രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ചു കൊന്നെന്ന ആരോപണമാണ് ഉയരുന്നത്. രാജ്കുമാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ ആരോപണങ്ങളെ ശരിവയ്ക്കുന്നതാണ്. കൊല്ലപ്പെട്ട രാജ്കുമാർ തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞ് ഉരുട്ടിക്കൊലയെ ന്യായീകരിക്കുന്ന മന്ത്രി MM മണി ചരിത്രത്തിൽ ഇടം നേടുക. കസ്റ്റഡി കൊലപാതകങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണ നൽകുന്ന കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എന്ന പേരിലൂടെയായിരിക്കും. അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകൾ കൂടി നാട്ടുകാരെ പറ്റിച്ചു, കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിണറായി വിജയനോ ഞാനോ നമ്മുടെ ഗവൺമെന്റോ വല്ലതും അറിഞ്ഞോ? ചിലപ്പോ ചോദിച്ചതൊക്കെ മനസ്സിലാക്കണ്ടേ? പിന്നെ ഇതെല്ലാം മനസ്സിലാക്കാൻ നമ്മുടെ ദിവ്യ ദൃഷ്ടിയല്ലേ ഉള്ളൂ. കോഴിക്കോട് കക്കയം ക്യാമ്പിൽ കെ രാജനിൽ തുടങ്ങിയ 3-ാം മുറക്കൊല രാജ്കുമാറിൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസ് മർദ്ദനത്തിന് ഇരയായതിൻ്റെ ചോര പുരണ്ട ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ ഇപ്പോഴും ഉണ്ടാവും. ആ പിണറായിയുടെ 3 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ പോലീസ് മർദ്ദനത്തിൽ ലോക്കപ്പിനകത്തും പുറത്തും കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയല്ലാതെ കുറയുന്നില്ല. കസ്റ്റഡി മരണങ്ങൾക്ക് പുറമെ ഇക്കാലയളവിൽ 3 വ്യാജ ഏറ്റുമുട്ടൽ കൊലകളും നടന്നു എന്നത് ജനാധിപത്യ സംവിധാനങ്ങൾക്ക് കളങ്കമാണ്. പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകി ശക്തിപ്പെടുത്താനല്ല ജനാധിപത്യ വ്യവസ്ഥയിൽ സർക്കാരുകൾ ശ്രമിക്കേണ്ടതെന്ന് ഈ സംഭവങ്ങൾ സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷേ പോലീസിനെ കയറൂരി വിടുന്ന മജിസ്റ്റീരിയൽ അധികാരം നൽകുന്ന സമീപനത്തിലേക്കാണ് LDF സർക്കാർ നീങ്ങുന്നത്. പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അത് ചെയ്യുന്നതിനെ ദൗർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ചാൽ മതിയോ? ഏതു പോലീസിനാണ് മജിസ്റ്റീരിയൽ അധികാരം കൊടുക്കാൻ നീക്കം നടക്കുന്നത്? പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കൊല്ലത്തെ കുഞ്ഞുമോൻ മുതൽ രാജ്കുമാർ വരെ 16 പേരാണ് ലോക്കപ്പ് മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത്. സായുധരായ മാവോവാദികളെന്നാരോപിച്ച് അജിതയെയും കുപ്പു ദേവരാജിനെയും CP ജലീലിനെയും അടക്കം 3 പേരെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. മാവോവാദികൾക്ക് നേരെ നടന്നത് വ്യാജ ഏറ്റുമുട്ടൽ കൊലകളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ വസ്തുതാന്വേഷണ സംഘങ്ങൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടു. ഭീകര നിയമങ്ങൾക്കും പോലീസ് രാജിനുമെതിരെ നിരന്തരം ശബ്ദമുയർത്തിയിരുന്ന CPM ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെയാണ് കേരളത്തിൽ ആദ്യമായി UAPA പ്രയോഗിച്ചതെന്നതും കാണാതെ പോകരുത്. ആളുമാറി കസ്റ്റഡിയിലെടുത്ത് വരാപ്പുഴയിൽ ശ്രീജിത്തിനെ തല്ലിക്കൊന്ന പോലീസുകാരെ തിരിച്ചെടുത്തു. ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്ത ടൈഗർ ഫോഴ്സ് രൂപീകരിച്ച റൂറൽ SP AV ജോർജിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. വീട്ടിൽ നിന്നും എടുത്തിട്ട് ഇടിച്ച് കൊണ്ടുപോയെന്നാണ് അദ്ദേഹത്തിന്റെ അമ്മയും അതുപോലെ തന്നെ സഹോദരന്മാര് പറഞ്ഞത്. അതുകൂടാതെ വീട്ടിൽ ജീപ്പിലിട്ടിട്ട് മലർത്തി കിടത്തി ചവിട്ടിയെന്നാണ് സഹോദരി ഭാര്യ പറഞ്ഞത്. ഈ നടപടികളിലൂടെ ഈ സർക്കാരിന്റെ പോലീസ് നയം എന്താണെന്ന് വ്യക്തമാണ്. നിയമസഭയിൽ അടിയന്തരാവസ്ഥ റെഫർ ചെയ്ത് പോലീസിനെ വിമർശിച്ച് അണികളുടെ കയ്യടി നേടുക, ജനങ്ങളെ തല്ലിയും വെടിവെച്ചും കൊല്ലുമ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ പോലീസിന്റെ ആത്മവീര്യം കെടുത്തുമെന്ന് ന്യായീകരിക്കുക. ഇങ്ങനെയെങ്കിൽ ഇരട്ടച്ചങ്കിൽ പല ഇരട്ടത്താപ്പുകളുമുണ്ടെന്ന് ജനം നാളെ തിരിച്ചറിയുക തന്നെ ചെയ്യും.